നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു അഡ്വൈസറ് അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു തേർഡ് പാർട്ടിയുടെ ഒപ്പീനിയൻ എന്തുകൊണ്ട് എടുക്കണം അവരുടെ ഹെൽപ്പ് എന്താണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആറ് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു എക്സ്പേർട്ട് അഡ്വൈസറുടെ സഹായം എന്തിനാണ് ആവശ്യമുള്ള നോക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടറെ പോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഒരു ഒരു സ്നീസിങ് വന്നു ഒരു പനി വന്നു അപ്പോൾ നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം അത് ഒന്നില്ലെങ്കിൽ സ്റ്റീം എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു പാരസെറ്റമോൾ വാങ്ങി കഴിച്ചാൽ മതി എന്നുള്ളത് പക്ഷേ അത് അതാ പാരസെറ്റമോളിൽ നിൽക്കുമോ എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു ഡോക്ടറുടെ ഹെൽപ്പ് ആവശ്യമായിരിക്കും ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇതെല്ലാം നോക്കിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഹാർട്ടിന് ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഇതിന് പോയിട്ട് ഒരു 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 ബേസിക് ബേസിക്കായിട്ടൊരു ആൻജിയോപ്ലാസ്റ്റിക് ചെയ്താൽ മതി എന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അമൃതയിൽ നിന്ന് ഡോക്ടർ കാർഡിയോളജിസ്റ്റിൽ നിന്ന് ചെക്കപ്പും കാര്യങ്ങളും പറഞ്ഞിട്ട് എടുത്തിട്ട് നിങ്ങൾ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യുമോ ആക്ച്വലി സ്പീക്കിംഗ് പൈസ ലാഭമാണ് ഈ പറഞ്ഞ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയാണ് നമ്മൾ ഒരു അഡ്വൈസർ അഡ്വൈസറെടുത്ത് നമ്മൾ പ്ലാനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് ചെയ്യുമുള്ള വിഷയം ചിലപ്പോൾ നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടണമെന്നില്ല കാരണം നമ്മൾക്ക് നമ്മുടേതായ ബയോസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും ഒരു കംപ്ലീറ്റ് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഹെൽപ്പാണ് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യമെന്ന് വെച്ചാൽ ഈ അഡ്വൈസർക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേണും ഇൻവെസ്റ്റ്മെൻ്റ് റിക്വയർമെൻറ്റും എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും കൃത്യമായിട്ട് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റിന് അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കാനായിട്ട് അവർക്ക് ക്ലിയർ ആയിട്ട് പറ്റും അതിന് വേണ്ട പ്ലാനുകൾ ഔട്ട് ചെയ്തു തരാൻ പറ്റും അതിനുള്ള ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്തു തരണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് പറ്റും അത് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ പകുതി ഇൻഫോർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അയാൾ ഇൻഫോർമേഷൻ തരുത് ആ പകുതി ആക്യുറസി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇവർക്കെല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടൈസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ നോക്കുക ഈ എക്സ്പേർട്ടൈസ് ഉള്ള അടുത്ത് പോയിട്ട് നമ്മൾ ചെയ്യാം അപ്പോൾ പലപ്പോഴും നിങ്ങളെപ്പോലത്തെ ഒരു നൂറ് കസ്റ്റമറെ കാണുന്ന ആൾക്കാരായിരിക്കും മിക്ക ഫിനാൻഷ്യൽ എക്സ്പേർട്ടൈസ് ഉള്ള ആളുകളും അപ്പോൾ അവർക്ക് നിങ്ങളുടെ പ്രോബ്ലം കാണുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന് ഉതകുന്ന കറക്റ്റ് കാര്യം എന്താണ് പിന്നെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ അവർക്കുണ്ടാവും ഇത് വെച്ചിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് അവർക്കുണ്ടാവും പിന്നെ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും നമ്മൾ നോക്കണ്ടെങ്കിൽ ഗോൾഡ് ബേയ്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും നമ്മുടെ നമുക്ക് വേണ്ട റിസ്ക് എടുക്കാൻ പറ്റും നമ്മുടെ അടുത്ത് അതിനുള്ള സമയം ഉണ്ടാകും ഇതിനെ നമ്മൾ പറയും സ്മാർട്ട് ഗോൾ എന്ന് പറയും ഇപ്പോൾ സ്മാർട്ട് ഗോൾ ബേസ് ഒരു ഗോൾ ഏതാണോ അതിനെ സ്മാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യുക ഇതെങ്ങനെയാണ് നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് സ്പെസിഫിക് ആയിരിക്കണം ടൈം ബോണ്ടായിരിക്കണം ഇതെല്ലാവരും വെച്ചിട്ട് നമ്മൾ ഒരു ഗോൾ കണ്ടെത്തുകയും അത് വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങുമോ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ എനിക്കൊരു വീട് വാങ്ങണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എനിക്ക് ഒരു കോടി രൂപ ഇന്നത്തെ ബജറ്റിൽ അടുത്ത അഞ്ച് കൊല്ലം കഴിവുക എന്ന് വെച്ചാൽ ടു തൗസൻഡ് ട്വൻറ്റി സെവനിൽ ജനുവരിയിൽ എനിക്കൊരു വീട് പണിയണോ അല്ലെങ്കിൽ വീട് വാങ്ങണോ ഫ്ലാറ്റ് വാങ്ങണോ ഇതെന്താണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുക ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മെഷർ ചെയ്യാനും പറ്റണം ഇതിൻ്റെ കാര്യങ്ങൾ ശരിക്കും പറയാൻ നിങ്ങൾക്ക് റിവേല നിങ്ങൾക്ക് ആവശ്യമുണ്ടാകും നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ട് സെറ്റിൽ ആവാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഇവിടെ വീട് വേണോ വേണ്ടെന്നുള്ളത് കുറച്ചും കൂടിയും തിങ്ക് ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കേണ്ടത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനായിട്ട് എപ്പോഴും പറ്റും അപ്പോൾ ഈ ഒരു ഗോള് സെറ്റ് ചെയ്യാനും എങ്ങനെ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ അഡ്വൈസ് ചെയ്യാനായിട്ട് ഒരു അഡ്വൈസറുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ടൈസിൻ്റെ ഒപ്പീനിയൻ എടുത്തു ഗോൾ സെറ്റ് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ചിലവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മുകളിലേക്ക് പോകണോ താഴേക്ക് പോകണോ കാണാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടതായ രീതിയിലുള്ള ഒരു അലോക്കേഷൻ ആവശ്യമാണ് അതെന്ത് അലോക്കേഷനാണെന്ന് സെലക്ട് ചെയ്യാനായിട്ട് എന്തുകൊണ്ടും ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ടുള്ള പോകണം പക്ഷേ അത് കാലാകാലങ്ങളിൽ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ടോ അറ്റ്ലീസ്റ്റ് മാസം കൂടി റിവ്യൂ ചെയ്യുന്നുണ്ടോ ഇത് ചെയ്യാനായിട്ട് ഒരു ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഹെൽപ്പ് എടുക്കാനായിട്ട് നമുക്ക് അഡ്വൈസർ ചെയ്യുന്ന പറ്റും എന്നുള്ളതാണ് ഇതെല്ലാം കാര്യം ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുന്ന ടൈമിൽ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് ഏതൊക്കെ എന്നൊക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഓരോ കാലം കഴിയുമ്പോഴും ഓരോ മാർക്കറ്റിൻ്റെ ഇതനുസരിച്ചിട്ട് ഇതൊരു റീബാലൻസ് ചെയ്യണം ഇപ്പോൾ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ടൈമിൽ എന്താ പറയുക ഒരു അമ്പത് ശതമാനം ഡെറ്റിലും അമ്പത് ശതമാനം ഇക്വിറ്റിയിലും ആണെന്ന് വിചാരിക്കുക ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇനി വേണമെങ്കിൽ കുറച്ച് പോർഷൻ ഗോൾഡിലും റിയൽ എസ്റ്റേറ്റ് എല്ലാം ചെയ്തിട്ടുണ്ടാവും ഇത് ഒരു കാലം കഴിയുമ്പോൾ ഇക്വിറ്റി മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഡെറ്റിലേക്ക് മാറ്റണോ ഒരു റീബാലൻസ് ചെയ്യാനായിട്ട് എന്തുകൊണ്ടും ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു അഡ്വൈസറുടെ സഹായത്തോടെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും അറ്റ്ലീസ്റ്റ് നമ്മൾ നമുക്ക് മനസ്സിലാക്കുക എന്താണ് ഇൻവെസ്റ്റ് ചെയ്യണത് അതേമാതിരി നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അതേമാതിരി പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് തരുന്നത് ഏതെങ്കിലും ഒരു ലോജിക്ക് വെച്ചിട്ടാണോ ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ടോ റീബാലൻസ് ചെയ്യുന്നുണ്ടോ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മാനേജ് ചെയ്യുന്ന നമ്മുടെ അസറ്റിനും അല്ലെ നമ്മുടെ ഒരു വെൽത്ത് ക്രിയേഷൻ ചെയ്യണേ കുറച്ചും കൂടി സുഗമമായിട്ട് നടക്കുകയും ചെയ്യും അത്ര വലിയ ഒരു നെഗറ്റീവായിട്ടുള്ള സർപ്രൈസൊന്നും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല നന്നായിട്ട് റിസ്ക് മാനേജ് ചെയ്യാനും പറ്റും ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായി തന്നെയായിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്ന ടൈമിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ അയയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം താങ്ക് സോ മച്ച്